അല്ലേ? ഞങ്ങൾക്കതാ ബുഖാരിയുടെ സ്ഥാനമുള്ള ഒരു പത്രമുണ്ട്, പ്രബോധനം അല്ലേ? പ്രബോധനം കൊടുക്കുന്ന സന്ദേശം എന്താ? പ്രബോധനം കൊടുക്കുന്ന സന്ദേശം എന്താ? നിങ്ങളൊന്ന് വളരെ അത്ഭുതത്തോടുകൂടി പ്രിയപ്പെട്ടവരെ, ഇത് ലേറ്റസ്റ്റ് പ്രബോധനമാണ്. ഈ പ്രബോധനത്തിൽ നിങ്ങൾ നോക്കൂ, ഒരു ലേഖനുണ്ട്, ആ ലേഖനത്തിന്റെ ഹെഡിങ് ഞാൻ വായിക്കാം. എബൌത്ത് എല്ലിയിൽ നിന്ന് സൂഫി പറഞ്ഞ കഥയിലേക്കുള്ള ദൂരം. ഹോളിവുഡിലെ സിനിമകളെ പ്രശംസിക്കുകയാണ്. എബൌത്ത് എല്ലി എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു ചങ്ങാതി ഈ സമൂഹത്തിൽ ഇപ്പൊ അടുത്ത് റിലീസ് ചെയ്തിട്ടുള്ള ഒരു പടമായ സൂഫി പറഞ്ഞ കഥ അതിലേക്കാണ് എത്തി നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രബോധനത്തിന്റെ താള് തന്നെയാണോ എന്ന് സംശയിച്ചു പോയി പലപ്പോഴും. അങ്ങനെ സിനിമയെ സംബന്ധിച്ചുള്ള അതിന്റെ ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എത്ര സിനിമയെക്കുറിച്ചാണ് ഇതിൽ മധു പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്തമായ ദൃശ്യാനുഭവങ്ങളും ചർച്ചകളും ബാക്കി വെച്ചുകൊണ്ടാണ് കേരളത്തിന്റെ 14th അന്തർദേശീയ ചലച്ചിത്രോത്സവം കടന്നുപോയത്. ഇത് റിപ്പോർട്ടാ. നമ്മുടെ നാട്ടിലെ അന്തർദേശീയ ചലച്ചിത്രോത്സവം കടന്നുപോയതിനെ പറ്റിയുള്ള വിശകലനമാണ് ഈ ലേഖനം. പ്രബോധനത്തിലാണ് ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയും മേളയ്ക്ക് അകത്തും പുറത്തും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത സിനിമകളിൽ മിക്കതും മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നവയോ മുസ്ലിം പരിസരങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ടവയോ ആയിരുന്നു എന്നതാണ് ഈ വർഷത്തെ ചലച്ചിത്രമേളയെ വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ ധാരാളം ഇതിൽ പറഞ്ഞിട്ട് മികച്ച സിനിമക്കുള്ള സുവർണ ചകോരം നേടിയ ഇറാനിയൻ സംവിധായകൻ അസ്ഗർ ഫർഹാദിയുടെ എബൌട്ട് എല്ലി മേളയുടെ കയ്യടി നേടിയ മറ്റൊരു ചിത്രമായിരുന്നു. ഇനിയോ തീർന്നില്ല. കടലിന് നടുവിലെ ജീവിതത്തെ രസകരമായ കഥാസന്ദർഭങ്ങളിലൂടെ അവതരിപ്പിച്ച ഇന്തോനേഷ്യൻ സിനിമയായിരുന്നു രവി ബർവാനിയുടെ ജർമൽ. അതും കഴിഞ്ഞിട്ട് പ്രേക്ഷക പ്രിയ ചിത്രത്തിനുള്ള അവാർഡ് നേടിയ താജിക്കിസ്ഥാൻ ചിത്രമാണ് ട്രൂ ന്യൂൺ. അതും കഴിഞ്ഞിട്ട് ഇറാനിയൻ സംവിധായകൻ അബ്ദുറസാ കഹാനിയുടെ 20 വളരെ ചുരുങ്ങിയ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ ഉപയോഗിച്ച് ജീവഗന്ധിയായ മനോഹര സിനിമകൾ എങ്ങനെ നിർമ്മിക്കാമെന്നതിനുള്ള മികച്ച ഉദാഹരണമാണ്. അപ്പൊ ചെലവ് കുറഞ്ഞ രൂപത്തിൽ സിനിമ എങ്ങനെ നിർമ്മിക്കണമെന്ന് ഇവരെ കണ്ട് പഠിക്കണമെന്ന് നമ്മുടെ സിനിമാ ലോകത്തുള്ള ആളുകൾക്ക് വലിയൊരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് പ്രബോധനം. അങ്ങനെ പറഞ്ഞ് ധാരാളം സിനിമകളെ മധു ചെയ്തിട്ട് അവസാനം സൂഫി പറഞ്ഞ കഥ, വളരെ മോശമായ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളിലേക്കൊക്കെ മനുഷ്യന്റെ ശ്രദ്ധ പോകുന്ന നിലക്കുള്ള ലേഖനം. അതാണ് കഴിഞ്ഞ ഉടനെ പിന്നെ മൗദൂദ് സാഹിബിന്റെ ഖുർആൻ പരിഭാഷ നോക്കണം, നല്ല ഉഷാറാ ആ ലേഖനം. കഴിഞ്ഞ സിനിമന്റെ മതിഹ് 2 പേജാണ് കഴിഞ്ഞ സൂറ ഹൂദ്. അതാ മൗദൂദ് സാഹിബിന്റെ ആദർശങ്ങൾ ശരിയായ നിലക്ക് പ്രചരിപ്പിക്കുന്ന ജമാഅത്തുകാരന്റെ പരിഭാഷ. ആ നിലക്ക് ഖുർആനിന്റെ ബോധനമാണ് തുടർന്നുകൊണ്ട് പറയുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, എവിടെ എത്തി ഇവർക്ക് ഈ പ്രബോധനം എന്നും മാധ്യമം എന്നൊക്കെ പറഞ്ഞ അവരുടെ സ്ഥാനം എന്താ നിങ്ങൾക്കറിയോ? ഒരു ജമാഅത്തുകാരൻ മാധ്യമം പത്രത്തിന് കൊടുക്കുന്ന സ്ഥാനം നിങ്ങൾക്കറിയോ? കേട്ടാൽ നിങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടിയുടെ സ്ഥാനത്താണ് നമ്മുടെ മാധ്യമം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയുടെ സ്ഥാനം ഏതിന്? മാധ്യമം. മൂസാ നബിന്റെ വടിന്റെ കോലപ്പകൽ കുറെ കണ്ടില്ലേ? ആരാ എഴുതിയത്? നോക്കൂ നിങ്ങൾ, പ്രബോധനത്തിൽ ഞാൻ വായിക്കാം. പ്രബോധനത്തിൽ നിന്ന് വായിക്കാം. മൂസാ നബി അലൈഹിസ്സലാമയുടെ വടി പോലെ ഒരു പത്രമുണ്ടല്ലോ നമുക്ക്. ഒരാൾ പറയണേ, നമുക്കിപ്പൊ എന്തുണ്ട്? ഒരു പത്രമുണ്ട്. അതിന്റെ സ്ഥാനം എന്താണ്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി പോലെ ഒരു പത്രമുണ്ടല്ലോ നമുക്ക്. ഇനി മൂസാ നബിയുടെ വലതുകൈയിലെ പ്രകാശം പോലെ ഒരു ദൃശ്യമാധ്യമവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജമാഅത്തുകാരൻ എഴുതാണ്, മനസ്സിലാക്കണം നിങ്ങൾ. ഇപ്പുള്ളത് മൂസാനബിയുടെ വടി ഏതാ? മൂസാനബിയുടെ വടി, മൂസാനബിയുടെ വടിയാണ്. ഇതുപോലെ ഒരുപാട് മൂസാനബിയുടെ വടികൾ കുറേ ഉണ്ട്. ഇങ്ങനെ മൂസാനബിയുടെ വടി ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എന്തിന്റെ കുറവാണ്? മൂസാനബിയുടെ രണ്ടാമത്തെ ദൃഷ്ടാന്തം ആയിരുന്നു, പോക്കറ്റിൽ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ എടുത്താ പ്രകാശിപ്പിക്കും. അതുപോലെ ഒരു ദൃശ്യമാധ്യം, ഒരു ചാനൽ കൂടി അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജമാഅത്തുകാരൻ പ്രാർത്ഥിച്ചിരിക്കുന്നു. നിഷേധിക്കാൻ കഴിയോ? ലേറ്റസ്റ്റ് പ്രബോധനമാണ് ഈ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ജമാഅത്തുകാർ കൊഴിഞ്ഞു മാറാൻ പറ്റില്ല, ഞങ്ങളെ മാത്രമല്ല
മൗലവി നിങ്ങൾ ഈ ചിത്രമൊന്നും കാണിച്ചിട്ടുണ്ടായി, ഞങ്ങളെ വസ്ത്രമൊന്നുമല്ല എന്ന് പറയണ്ട. നിങ്ങളെ മൂസാനബിയുടെ വടിയത്, മൂസാനബിയുടെ വടിയിലാണ്. ഇനിയോ ഇനിയോ മൂസാനബിയുടെ വടിയിൽ വന്ന വേറെ കുറെ പെണ്ണുങ്ങൾ കാണിച്ചു തരാം. എന്താ പെണ്ണുങ്ങളുടെ പ്രത്യേകത? ഇസ്ലാമിന്റെ പേരിലാണ് പെണ്ണുങ്ങളെ ഫോട്ടോ. പൊതുരംഗത്തെ സ്ത്രീ പങ്കാളിത്തം ഇസ്ലാമിക ചരിത്രത്തിൽ എഴുതുന്നത് ആരാണ്? എഴുതുന്നത് ബ്രദർ കാരക്കുന്നാണ്. കാരക്കുന്ന് സാഹിബ് തന്നെ എഴുതുകയാണ് പൊതുരംഗത്തെ സ്ത്രീ പങ്കാളിത്തം ഇസ്ലാമിക ചരിത്രത്തിൽ. എന്നിട്ട് ഇസ്ലാമിക ചരിത്രത്തിലെ വീരാംഗനകളായ മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ മുതൽക്കിണ് തുടങ്ങിയിട്ട് കുറെ ആൾക്കാരെ ചരിത്രം കൊടുത്ത ഫോട്ടോ ഒക്കെ നല്ല മറിയം ബീവികളാണ്, നല്ല ആസിയ ബീവികളാണ്. വളരെ മോശമായ നിലക്കുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോകൾ കൊടുത്തിട്ട് അവകാശപ്പെടുകയാണ് പൊതുരംഗത്തെ സ്ത്രീ പങ്കാളിത്തം ഇസ്ലാമിക ചരിത്രത്തിലെന്ന്. നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് ഉണ്ടാകണമെങ്കിൽ ഇസ്ലാമികമായ ബോധം വേണമല്ലോ. അതുകൊണ്ടത് പഠിക്കണം, അത് പഠിക്കണം. പ്രിയപ്പെട്ടവരെ, എത്ര മോശമായിട്ടാണ്, വളരെ മോശമായ നിലക്കാണ് ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇതൊക്കെ കൊണ്ടുവരുന്നത്. ഈ സമൂഹത്തെ വളരെ മോശമായി നയിക്കുന്ന സിനിമകൾ നിർമ്മിക്കുന്നു. അതാ മസാലപ്പടങ്ങൾ, കൊടിയത്തൂര് മസാലകൾ ധാരാളം വീടുകളിൽ ലഭ്യമാണ്. അങ്ങനെ ആട്ടവും പാട്ടും തൊഴിലും മ്യൂസിക്കും സംഗീതത്തിന്റെ മേമ്പൊടിയും ആ രൂപത്തിലുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെ ഇന്ന് മനുഷ്യന് കേൾക്കുന്നത് പോലും അലർജി. ഓ സംഗീതോപകരണങ്ങൾ അങ്ങ് ഉപയോഗിച്ചാൽ അതൊരു തെറ്റാണോ എന്ന് പലർക്കും ഇപ്പോഴും ആശങ്കയാണ്, സംശയമാണ്. മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരൊറ്റ ഹദീസ് പോലെ അധികം എന്തിനാണ് പ്രിയപ്പെട്ടവരെ സംഗീതോപകരണങ്ങളുടെ ഉപയോഗം നിഷിദ്ധമാണ് എന്നുള്ളതിന് ഒരൊറ്റ ഹദീസ് നമുക്ക് തെളിവ് മതി. അതെന്താണ്? അതാ എന്റെ സമൂഹത്തിൽ അനുവദിക്കുന്ന കക്ഷികൾ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം പറയുന്നത് തന്നെ. അനുവദിക്കുന്ന കക്ഷികൾ വരും എന്ന പ്രയോഗം തന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? മുമ്പത് അനുവദനീയമല്ല, ഹറാമായ സംഗതിയല്ലേ ഹലാലാക്കി കൊടുക്കൽ. യസ്തഹില്ലൂൻ, അവർ ഹലാലാക്കി കൊടുക്കുന്നതാണ്. എന്തിനെയൊക്കെ? അൽ ഹംറ, അതുപോലെ തന്നെ അൽ ഹിറ വൽ ഹരീറ വൽ ഹംറ വൽ മആസിഫ, വ്യഭിചാരത്തെയും അതുപോലെ തന്നെ പുരുഷന്മാര് സിൽക്ക് ധരിക്കുന്നതിനെയും അതുപോലെ തന്നെ മദ്യപാനത്തെയും അതുപോലെ തന്നെ സംഗീതോപകരണങ്ങളെയും ഒക്കെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ വരിക തന്നെ ചെയ്യുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ഹറാമായ ഒരു കാര്യമാണത് എന്നുള്ളതിൽ ഇനി എന്തിന് തർക്കിക്കുന്നു? ചിലര് പറയണേ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഈ മ്യൂസിക് ഉപകരണങ്ങളൊന്നുമില്ല, ഈ സംഗീതോപകരണങ്ങളൊന്നുമില്ല. ആര് പറഞ്ഞു? അതിന്റെ മോഡേൺ രൂപം ഇന്ന് വന്നതായിരിക്കാം. പക്ഷേ അന്നുമില്ലേ മിസ്മാറുകൾ, അന്നുമില്ലേ തബലകൾ, അന്നുമില്ലേ ആ രൂപത്തിലുള്ള ധമവാദ്യങ്ങൾ, അന്നുമില്ലേ ആ രൂപത്തിലുള്ള കുഴലുകൾ. അതിന്റെയൊക്കെ പുതിയ രൂപത്തിൽ നിന്ന് അവതരിച്ചു എന്നതല്ലാതെ അതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മനുഷ്യന്റെ മനസ്സിൽ കാപട്യം വളർത്തുന്ന കാര്യങ്ങളാണ്, മോശപ്പെട്ട കാര്യങ്ങളാണ് എന്ന നിലയ്ക്ക് ഇസ്ലാം പഠിപ്പിക്കുമ്പോ ആ രൂപത്തിലുള്ള മോശപ്പെട്ട എല്ലാ കാര്യങ്ങളിലേക്കും ഈ സമൂഹത്തെ കൊണ്ടുപോവുകയാണ് ഒരുപറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ സിനിമ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നടത്തുക, ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റി, അതുപോലെ തന്നെ അവരുടെ വിദ്യാർത്ഥി വിഭാഗമൊക്കെ ചലച്ചിത്ര മേള, ചലച്ചിത്രോത്സവം, അതങ്ങനെ കണ്ടിട്ട് അഭിപ്രായം പറയുക, മാർക്കിടുക, അതിന് പ്രത്യേകമായ രൂപത്തിൽ കവറേജ് നൽകുക, ആ രൂപത്തിലുള്ള പരസ്യങ്ങൾ നൽകുക, അതൊക്കെ ഈ സമൂഹത്തിന് ആവശ്യമാണ്. മാത്രമല്ല, നാലാളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള സംഗീത നിശകളൊക്കെ സംഘടിപ്പിച്ചാലല്ലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് സാമൂഹ്യ സംഗീത നാടകം നടത്താനേ പറ്റൂ. സാമൂഹ്യ സംഗീത നാടകം, സാമൂഹ്യ സംഗീത നാടകം. നിങ്ങൾ സംഗീതം നിശിച്ചാന്ന് പറയോ, എന്നാ ഞങ്ങൾ ഒപ്പിത്തിന്നു എന്ന് പറഞ്ഞില്ലേ പണ്ടൊരുത്തൻ? പണ്ടൊരുത്തൻ പറഞ്ഞില്ലേ നിങ്ങളത് പാടില്ല എന്ന് പറയുണ്ടോ? എന്നാ ഞാൻ അതിൽ ഒപ്പിത്തിന്നു, ഞാൻ മുക്കിത്തിന്നും. എപ്പോഴാന്ന് ഞാൻ പറയില്ല. ഒരു ചങ്ങാതി ഒരു സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ പറഞ്ഞു, ഈ നേരത്ത് അത് കഴിക്കല്ലേ ചങ്ങാതി, ഇപ്പൊ ഒരു വേറൊരു കാര്യം നിർവഹിച്ചുകൊണ്ടിരിക്കല്ലേ, അതുകൊണ്ട് ഇപ്പൊ അത് കഴിക്കല്ലേ ആ റൊട്ടി എന്ന് പറഞ്ഞപ്പോ, ആഹാ നീ അങ്ങനെ പറയുന്നുണ്ടോ, എന്നാ ഞാൻ ഇതിൽ മുക്കിത്തിന്നും എന്ന് പറഞ്ഞു. അതുപോലെ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ മുജാഹിദികൾ വിമർശിക്കുന്നുണ്ടോ, എന്നാ ഞങ്ങൾ കാണിച്ചു തരാം. സംഗീതത്തോടുകൂടി ഞങ്ങൾ നാടകം കളിക്കും, ഞങ്ങൾ ആ രൂപത്തിൽ തന്നെ എല്ലാ രൂപത്തിലും ആടും പാടും, ഞങ്ങളുടെ പെണ്ണുങ്ങൾ അഭിനയിക്കും, ആടും പാടും, എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്യും. ആരുണ്ട് ഞങ്ങളെ ചോദിക്കാൻ? ആ രൂപത്തിലുള്ള ധാർഷ്ട്യത്തോടുകൂടി ഇസ്ലാമികമായ ആശയങ്ങൾ ഈ സമുദായത്തിന്റെ മുമ്പിൽ നിന്ന് തകിടം മറിച്ച് കളയുന്ന നിലക്കുള്ള പ്രവണതകൾ
മനുഷ്യനേതാ ഏറ്റവും മോശപ്പെട്ട